നമസ്കാരം. ആമ ഇഴഞ്ചാൻ പഠിപ്പിക്കുന്നത് തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്നതാണ് ആമ ഇഴഞ്ചാൻ തോട്. സംസ്ഥാനത്തെ പല നഗരങ്ങളോടും ചേർന്ന് ഇത്തരം തോടുകൾ ഉണ്ടാവും. അതിൽ വെള്ളമുള്ളതും ഇല്ലാത്തതും ഉണ്ടാവും. മഴക്കാലമായാൽ ഇതെല്ലാം നിറഞ്ഞു കവിയും. ഒട്ടുമിക്ക പ്രദേശങ്ങളിലെ മാലിന്യം ഒഴുകിപ്പോകുന്നത് ഈ സമയത്താണ്. മഴക്കാലം മാലിന്യ നീക്കത്തിനുള്ള സ്വാഭാവിക സമയക്രമമായി മാറും. മഴക്കാലത്തിന് മുമ്പായി വന്നു ചേരുന്ന മാലിന്യ കൂമ്പാരങ്ങൾ മാറ്റാൻ ഇത്തരം മാർഗങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിനായി ഇറങ്ങിയ ജോയി എന്ന തൊഴിലാളിയുടെ ദാരുണ മരണം ചില പ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നു. അതിന് ഉത്തരം നൽകേണ്ടത് സർക്കാരും തദ്ദേശ സ്ഥാപന അധികാരികളും മാത്രമല്ല, പൊതുസമൂഹം കൂടിയാണ്. ആമയിഴഞ്ചാൻ ശുചിത്വ കേരളത്തിന്റെ വികൃത മുഖം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ശുചിത്വത്തെക്കുറിച്ചും മാലിന്യ നീക്കത്തിനായുള്ള വൻ സംവിധാനങ്ങളെക്കുറിച്ചുമൊക്കെ വീമ്പു പറയുന്ന മനുഷ്യരുടെയും ഭരണാധികാരികളുടെയും പൊയ് മുഖങ്ങളാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത്. ഇനിയിപ്പോൾ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനുള്ള തത്രപ്പാടാണ്. കുടുംബം പുലർത്താൻ ഏത് ജോലിക്കും സന്നദ്ധനായിരുന്നു ജോയി. അതുകൊണ്ടാണ് അപകട സാധ്യതയുള്ള അഴുക്ക് ചാലിലേക്ക് ജോയി ഇറങ്ങിയതും മാലിന്യം നിറഞ്ഞ തോട്ടിലിറങ്ങിയ ജോയിയെ കാണാതായതും. അദ്ദേഹത്തെ കാണാതായി 2 ദിവസം നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെടുത്തത്. തെരച്ചിലിൽ പങ്കാളികളായ അഗ്നിശമന സേനയിലെ സ്കൂബ സംഘത്തെ അഭിനന്ദിക്കേണ്ടതുണ്ട്. ശുചിമുറി മാലിന്യം ഉൾപ്പെടെ നിറഞ്ഞൊഴുകിയ തോട്ടിലായിരുന്നു ഈ തെരച്ചിൽ. രാസമാലിന്യങ്ങളും ഏറെയുണ്ടായിരുന്നു. ഒരാൾ പൊക്കത്തിൽ വരെ മാലിന്യം നിറഞ്ഞിരുന്ന ഭാഗത്തും ഇവർ മുങ്ങിത്തപ്പി. ജോയിയെ കാണാതെ നാട്ടുകാരും കുടുംബവും ആശങ്കപ്പെടുമ്പോഴും സ്കൂബ ടീം മാലിന്യ കൂമ്പാരത്തിൽ അദ്ദേഹത്തെ തേടുമ്പോഴും കരയ്ക്ക് വിവാദങ്ങളും പഴിചാരലുമൊക്കെ മുറക്കി നടന്നു. സർക്കാരും കോർപ്പറേഷനും റെയിൽവേയും ഒക്കെ ആയിരുന്നു പ്രതികൾ. നവമാധ്യമങ്ങളിലും വിചാരണ മുറക്കി നടന്നു. സ്വമേധയാ വിഷയം പരിഗണിച്ച ഹൈക്കോടതി ആർക്കാണ് ഇതിനൊക്കെ ഉത്തരവാദിത്തമെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ പതിവ് പോലെ സർക്കാരും കോർപ്പറേഷനും റെയിൽവേയും കോടതിയിലും പരസ്പര ആരോപണം ആവർത്തിച്ചു. മാലിന്യ നീക്കം കേരളം നേരിടുന്ന ഗുരുതരമായൊരു പ്രശ്നമാണ്. ബ്രഹ്മപുരത്ത് അതിന്റെ രൂക്ഷത അടുത്ത കാലത്തും നാം അനുഭവിച്ചു. ഇപ്പോഴിതാ ആമയിഴഞ്ചാനിൽ ജോയിയുടെ ജീവത്യാഗത്തിലൂടെ മറ്റൊരു ഏടുകൂടി. തലസ്ഥാനത്ത് വലിയൊരു വികസന ആഘോഷം പൊടി പൊടിച്ചതിന്റെ അടുത്ത ദിവസമാണ് ആമയിഴഞ്ചാനിലെ നാണക്കേടുണ്ടാക്കിയ ദുരന്തം. വിഴിഞ്ഞം തുറമുഖത്തിലൂടെ കേരളത്തിന്റെ വികസന നേട്ടത്തെക്കുറിച്ചുള്ള വീരവാദങ്ങളെ നിഷ്പ്രഭമാക്കുന്നതാണ് തലസ്ഥാന നഗരത്തിലെ ഈ മാലിന്യ ദുരന്തം. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കേരളം കാട്ടുന്ന അപകടകരമായ അനാസ്ഥയുടെ മകുടോദാഹരണമായി ആമയിഴഞ്ചാൻ ദുരന്തം. ജോയിക്കായുള്ള തിരച്ചിലിനിടെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അച്ചടി മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വരുന്ന ചിത്രങ്ങളും തത്സമയ സംപ്രേക്ഷണവും തലസ്ഥാന നഗരിയോട് ചേർന്ന് കിടക്കുന്ന ഒരു തോട്ടിലെ മാലിന്യ കൂമ്പാരങ്ങൾ ലോകത്തിന് കാട്ടിക്കൊടുത്തു. പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ എന്തുമാത്രം മാലിന്യമാണ് ഇവിടെ കൂടിക്കിടക്കുന്നത്! ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ആരാണ് ഇത് മാറ്റേണ്ടത്? ഇതിനെല്ലാം ആര് ഉത്തരം നൽകും? പൊതുസമൂഹത്തിന്റെ അലസതയെക്കുറിച്ച് പറയാതിരിക്കാനാവില്ലെങ്കിലും കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണ് ഏറെ പ്രധാനം. ആമയിഴഞ്ചാൻ ദുരന്തം കോർപ്പറേഷൻ റെയിൽവേയുടെ തലയിലേക്ക് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. തമ്പാനൂരിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലൂടെ 150 മീറ്ററോളം വരുന്ന ടണലിലൂടെയാണ് ഈ തോട്ടിലെ മാലിന്യം കടന്നുപോകുന്നത്. എന്തുകൊണ്ട് ഈ മാലിന്യ നീക്കം നേരത്തെ നടത്തിക്കൂടായിരുന്നു? ഇതൊക്കെ സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യമല്ലേ? പ്ലാറ്റ്ഫോമിന്റെ അടിയിലൂടെയുള്ള ടണൽ വൃത്തിയാക്കാനുള്ള അനുമതി റെയിൽവേ നൽകിയില്ലെന്ന് തദ്ദേശ ഭരണാധികാരികൾ ആരോപിക്കുമ്പോൾ അതിനാരെയും തടഞ്ഞിട്ടില്ലെന്ന് റെയിൽവേ മറുവാദം ഉന്നയിക്കുന്നു. സംസ്ഥാനത്ത് മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ 1000 കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ന്യായമായ വേതനം നൽകുന്നുണ്ടോ? സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള എന്ത് സംവിധാനമാണ് അധികൃതർ അവർക്കായി ഒരുക്കുന്നത്? ഇതുപോലൊരു ജോലിക്ക് നിയോഗിക്കപ്പെടുന്നവർക്ക് സുരക്ഷ നൽകാൻ അവരെ അതിന് നിയോഗിക്കുന്നവർക്ക് ചുമതലയില്ലേ? അത് അവർ നിർവഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഭരണകൂടത്തിന് ബാധ്യതയില്ലേ? മഴക്കാലമായതോടെ ഡെങ്കിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും ഒക്കെ വ്യാപകമാവുകയാണ്. ഈ മഴക്കാലത്ത് മാത്രം 2.5 ലക്ഷം പേർക്ക് പകർച്ചപ്പനി ബാധിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. കഴിഞ്ഞ മാസം പനി ബാധിച്ച് 73 പേർ മരിച്ചു. ഇവിടെയും പ്രധാന വില്ലൻ മാലിന്യം തന്നെ. ആമയിഴഞ്ചാൻ ദുരന്തം കേരളത്തിന്റെ സമകാലിക ദുരവസ്ഥയുടെ മുഖം ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഇനിയെങ്കിലും പാഠം പഠിക്കാനും പരിഹാരം കാണാനും ബന്ധപ്പെട്ടവർ ശ്രമിച്ചില്ലെങ്കിൽ ശുചിത്വ കേരളം എന്ന പ്രയോഗം തന്നെ അപ്രസക്തമാകും. നമസ്കാരം.